Hello guys and welcome back to Best Capex. In this video, we will discuss the Hyundai Venue facelift in the pros and cons. That is why we are going to start the process. This is the first time. ഞാൻ ഈ വെന്യൂ ഫേസ് ലിഫ്റ്റിന്റെ ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അതിലിപ്പോൾ കുറെ പേര് പറഞ്ഞു ഈ ഒരു വാഹനം ഓവർ പ്രൈസ്ഡ് ആണ്,
അതുപോലെ കുറച്ച് പേര് വാഹനത്തിന് വാങ്ങാനുള്ള പ്ലാനൊന്നും ഇപ്പോൾ പതുക്കെ ഒന്ന് എക്സിറ്റ് ചെയ്തു എന്നുള്ളത്. നിങ്ങൾ വണ്ടി വാങ്ങണ്ടാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല, പക്ഷേ അത് കുറച്ച് പ്രൈസ് ഇതിനെ കുറച്ച് കൂടുതലാണെന്ന് മാത്രമാണ് പറഞ്ഞത്. ഇനി അടുത്തൊരു കോണായിട്ട് പറയാൻ പറ്റുന്ന ഈ വാഹനത്തിൻ്റെ സസ്പെൻഷനാണ്. വെന്യുവിൻ്റെ സസ്പെൻഷൻ പണ്ടും വളരെ കംഫർട്ടബിൾ ഒന്നും അല്ലായിരുന്നു. സോണറ്റിൻ്റെ കമ്പാരിസണിന് കുറച്ചും കൂടെ സോഫ്റ്റ് ആണെങ്കിലും നമ്മളിപ്പോൾ അല്ലാണ്ട് മറ്റുള്ള വാഹനങ്ങളുടെ കമ്പാരിസണിൽ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ബ്രെസ്സ അല്ലെങ്കിൽ നെക്സോൺ ഇതിൻ്റെയൊക്കെ കമ്പാരിസണിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് സ്റ്റിഫാണ് വെന്യുവിൻ്റെ സസ്പെൻഷൻ. അതുകൊണ്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൈഡല്ല ഈ വാഹനത്തിൻ്റെ. അതുപോലെ തന്നെ മൂന്നാമത്തെ കോണായിട്ട് പറയാൻ പറ്റുന്നതാണ് ഇതിൻ്റെ റിയർ സീറ്റ് സ്പേസ്. സീറ്റ് കുഴപ്പമില്ല, സീറ്റ് ഇരിക്കാനൊക്കെ അത്യാവശ്യം നല്ലതാണ്. മാത്രമല്ല ഇതിൻ്റെ റിക്ലൈൻ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതുകൊണ്ട് നമുക്കിങ്ങനെ നല്ല സുഖമായിട്ട് ചാരി ഇരുന്നൊക്കെ പോവാം. പക്ഷേ ലെഗ് സ്പേസ് ആണ് കുറച്ച് പ്രശ്നം വരുന്നത്. നിങ്ങളിപ്പം അത്യാവശ്യം നല്ല പൊക്കമുള്ള ഒരാളൊക്കെ ആണെങ്കിൽ കാല് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ഹൈറ്റ് കുറവാണെങ്കിൽ വലിയ ഇഷ്യൂ ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ നമ്മളിതൊക്കെ പറയുന്നത് ഈ സെഗ്മെൻറ്റിലുള്ള മറ്റുള്ള വാഹനങ്ങളുടെ റെഫറൻസ് പോയിന്റ് വെച്ചിട്ടാണ്. ഇനി അടുത്ത കോണായിട്ട് പറയാൻ പറ്റുന്നതിന് ഹാൻഡ്ലിംഗ് ആണ്. ഇതിപ്പോൾ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമൊന്നും അല്ല, ഒരു ആവറേജ് ഹാൻഡ്ലിംഗ് ആണ്. ഇപ്പോൾ കോർണർ ചെയ്യാനാണെങ്കിലും വണ്ടി അങ്ങനെ കമ്പോഷർ ലൂസ് ചെയ്ത് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുന്നില്ല. കുറച്ച് ബോഡി റോളുണ്ട്, അതിപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിലുള്ള വാഹനമായതുകൊണ്ട് അതൊന്ന് എക്സ്പെക്റ്റും ചെയ്യാം. അത്യാവശ്യം റേസ്റ്റപ്പ് ആണല്ലോ, ഒരു ഹാച്ച് പാക്ക് തന്നെ അവർ കഷ്ടപ്പെട്ടെടുത്ത് പൊക്കിയെടുക്കുന്നതാണല്ലോ. അപ്പോൾ പിന്നെ ഈ സെഗ്മെൻറ്റിലുള്ള ഓൾമോസ്റ്റ് എല്ലാ വാഹനങ്ങൾക്കും ബോഡി റോൾ ഉണ്ടായിരുന്നു എക്കോസ്പോർട്ട് ഒഴികെ. ഇനി അടുത്തൊരു കോൺ ഈ വാഹനത്തിൻ്റെ 1.2 ലിറ്റർ എഞ്ചിനാണ്. ഇതിപ്പോൾ ഇത് ഒരു പ്രൈസ് കുറയ്ക്കാൻ വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന എഞ്ചിനാണ്. അവർക്ക് വേറൊരു നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ എന്തായാലും ഇതിൽ വെക്കാൻ പറ്റില്ല. ഇപ്പോൾ ബ്രെസ്സയൊക്കെ നോക്കുകയാണെങ്കിൽ അതിൽ 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ വരുന്നുണ്ട്. പക്ഷേ അതിൽ വരുന്ന എക്സൈസ് ഡ്യൂട്ടി 20% ആണ്, ഈ വാഹനത്തിൽ വരുന്ന 8% ആണ്. അതിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട്. അത് ഈ സപ്പോർമേറ്റർ റൂളിൻ്റെ കീഴിൽ വരുന്ന കുറച്ച് നിയമങ്ങളാണ്. അത് പാലിച്ചില്ലെങ്കിൽ ഇവർക്ക് എക്സൈസ് ഡ്യൂട്ടി കൂടുതൽ കൊടുക്കേണ്ടി വരും ഈ വാഹനത്തിൻ്റെ ഷോറൂം പ്രൈസ് വരുന്ന സമയത്ത്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഹ്യുണ്ടായി ഈ വാഹനത്തിൽ 1.2 ലിറ്റർ എഞ്ചിൻ കൊടുത്തത് ഇതിൻ്റെ ബേസ് സ്പെക് മോഡൽസിൽ. അതും ഇത് എല്ലാ വേരിയൻസിലും അവൈലബിൾ ആണ്. ആകെ ടോപ്പ് മോഡൽ ഒഴികെ 5 വേരിയൻസ് വരുന്നതിലും 4 വേരിയൻസിലും 1.2 ലിറ്റർ എഞ്ചിൻ ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു വാഹനം എടുക്കുകയാണ്. i20യുടെയും അതുപോലെ ഗ്രാൻഡ് ടാറ്റ ന്യൂസിലൊക്കെ വരുന്ന 1.2 ലിറ്റർ എഞ്ചിനാണ് ഈ വെന്യൂൽ അവർ കൊടുത്തിരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ എന്തായാലും ഇത്രയും സൈസുള്ള ഒരു വാഹനം വാങ്ങുകയാണ്. അപ്പോൾ പിന്നെ ഇതിൽ 1.2 ലിറ്റർ എഞ്ചിൻ എന്ന് പറയുമ്പം ഓടിക്കാൻ വലിയ രസമുള്ള എഞ്ചിനൊന്നും അല്ല. മാത്രമല്ല ഇപ്പോൾ ഈ ഒരു റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ ഈ സെയിം പ്രൈസ് പോയിന്റിൽ തന്നെയാണ് ബേസ് മോഡൽ നെക്സോൺ വരുന്നത്. 7.54 ലാക്സ് ആണ്, ഇത് 7.53 ലാക്സ് ആണ് വെന്യൂ. ഈ 1000 രൂപയുടെ ഡിഫറൻസിൽ നെക്സോണിൽ വരുന്ന 1.2 ലിറ്റർ ടർബോ പെട്രോളാണ്, വെന്യൂവിൽ 1.2 ലിറ്റർ എണ്ണ പെട്രോളാണ്. വെന്യൂൽ 83 PSഉം നെക്സോണിൽ 120 PSഉം. നെക്സോണിൻ്റെ 1.2 ടർബോ എന്ന് പറയുമ്പോൾ ഭയങ്കര ഔട്ട്റൈറ്റ് ആക്സലറേഷനുള്ള എഞ്ചിനൊന്നും അല്ല. പക്ഷേ ഈ വെന്യൂവിൽ വരുന്ന 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോളിനേക്കാളൊക്കെ നല്ല എഞ്ചിനാണത്. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ വെന്യൂവിൽ തന്നെ ടർബോ അല്ലെങ്കിൽ ഡീസലൊക്കെ എടുക്കുക. ഡീസൽ പിന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എടുത്താൽ മതി, കാരണം ഡീസൽ അധികം ഓട്ടോ അല്ലെങ്കിൽ DPF ഇഷ്യൂസൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ ഡീസലും DPF ഇഷ്യൂസ് പോലെ തന്നെയാണ് ഇപ്പോൾ ഈ അടുത്ത് 1 ലിറ്റർ ടർബോയിലും ഹ്യുണ്ടായുടെ 1.4 ലിറ്റർ ടർബോയിലും ഫ്യൂൽ പമ്പ് ഇഷ്യൂസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മൾ പണ്ട് കുഷാക്ക് ഇറങ്ങിയ സമയത്ത് കേട്ട ആ സംഭവം ഉണ്ടല്ലോ, അതാണിപ്പോൾ ഹ്യുണ്ടായുടെയും കിയയുടെയും 1.4 പിന്നെ 1 ലിറ്റർ ടർബോ എഞ്ചിൻസിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ടർബോ എഞ്ചിനിൽ മാത്രമേ ഉള്ളൂ, നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിനൊന്നും പ്രശ്നമില്ല. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നത് എത്തനോൾ 10 ഫ്യൂലിൻ്റെ പ്രശ്നമായിരിക്കുന്നു. ഇതിപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വെന്യൂവിൽ ഒരു എഞ്ചിൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. 1.2 എടുക്കാൻ പറ്റില്ല, 1 ലിറ്റർ എടുക്കാൻ പറ്റില്ല, 1.5 എടുക്കാൻ പറ്റില്ല. ഓ നോ, ഓഫ് കോഴ്സ് അങ്ങനെയൊന്നും ഇല്ല. 1 ലിറ്റർ എഞ്ചിൻ്റെ പ്രശ്നം വരുന്നുണ്ടെന്ന് കറക്റ്റാണ്, 1.5 DPF ഇഷ്യൂസ് വരുന്നുണ്ടെന്ന് കറക്റ്റാണ്, 1.2 പവർ കുറവാണ് എന്ന കാര്യം കറക്റ്റാണ്. ഏതാണ് വേണ്ടത് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി. ഇനി ഈ എഞ്ചിൻ്റെ കാര്യം തന്നെ പറഞ്ഞപ്പോഴാണ്, ഇതിൻ്റെ ബേസ് മോഡലായ ഇയിലും SL വൺ പോയിൻറ്റ് 2 ലിറ്റർ എഞ്ചിൻ മാത്രമേ വരുന്നുള്ളൂ, വേറെ 1 ലിറ്റർ ടർബോയോ ഡീസലോ ഒന്നും വരുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇവർക്ക് വേണമെങ്കിൽ 1.2 കൊടുത്തട്ടെ, 1.2 കൊടുക്കേണ്ടതെന്നും ആരും പറയുന്നില്ല, അപ്പോഴേ ഇവർക്ക് പ്രൈസ് കുറച്ച് വയ്ക്കാൻ പറ്റൂ. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ 1 ലിറ്റർ ടർബോ ഇതിൻ്റെ ബേസ് മോഡൽസിൽ കൂടി കൊടുത്തിരുന്നെങ്കിൽ ആൾക്കാർക്ക് താല്പര്യമുള്ളവർക്ക് വാങ്ങായിരുന്നു. അതുകൊണ്ട് അത് പക്ഷെ അവർ ചെയ്തിട്ടില്ല, വേണമെങ്കിൽ ചെയ്യായിരുന്നു. മാത്രമല്ല ഇതിൻ്റെ ഓട്ടോമാറ്റിക്കിലാണെങ്കിലും ഒരു ലോവർ വേരിയൻ്റ് കൂടി ഓട്ടോമാറ്റിക്കിൽ കൊടുത്തിരുന്നെങ്കിൽ അതും നല്ലൊരു പോയിന്റ് ആയേനെ. എനിവേ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കാം. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമാണെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടണോട് പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.